നാമജപത്തോടൊപ്പം ഈ കല്യാണകൃഷ്ണന്റെ രൂപം നിങ്ങളുടെ പൂജാമുറികളിലോ കടകളിലോ ഓഫീസ് മുറികളിലോ അലങ്കരിക്കുക അവിടം ഒരു പാവന ഗംഗയായി മാറുന്നു ഇത് ഭാഗവതം കളിയാടിയ ഗംഗ പാവന ഗംഗ വിളിക്കൂ ത്രീ എയ്റ്റ്

ചതുർ ചലൽക്കണതഗ്രേർ ഉദാരോദരാലകൃതം പീതവസ്ത്രം പദദ്വന്ദർൂത പത്മാവിരാമം സ്വഭക്തുകു സന്ദർശിതാരമേം സദാ ഭാവയൻ സനിരുദ്രേന്ദ്രിശ്വാം ദുരാബന്ധരോ സംസാരവാരം പരസ്മൈ പരേഭ്യോ വിതസ്മൈ നമസ്തേ ശ്രിയാശാദകുഭതിസ്നിഗ്ധാന്ധ്യ ധരണ് ചുർശ്യമളാംഗ്യാ കളത്രയേനമുന ദോഷിത ത്രിലോകീഗ്രഹസ്ഥയ വിഷ്ണോ നമസ്തേ ശരീരം കളത്രം സുദം ബന്ധു വർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിതജ്യാ കഷ്ടേ ഗോ ഗുഃഖേന ദൂരം കൃഷ്ണ സെപ്റ്റംബർ മുതൽ വരെ കണ്ണന്റെ ഒരു തീർത്ഥയാത്ര ഗോവർദ്ധൻ വൃന്ദാവൻ പരിക്രമ വംശീവട്ടം കാളിന്ദി സ്നാനം യമുനാരതി മധുവനം നിധുവനം ബേൽവനം തുടങ്ങി കണ്ണൻ ലീലകളാടി രസിച്ച കണ്ണന്റെ കുഞ്ഞിപാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ഫോർ സീറോ സീരോ ഫോർ സീറോ ഫോർ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യമാണ് ഈശ്വരൻ ഉണരുക ഉറങ്ങുക സ്വപ്നം കാണുക എന്നീ മൂന്നവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മസ്വരൂപം മറയപ്പെട്ടിരിക്കുന്നു വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ ജാഗ്രത അവസ്ഥ ഇല്ലാതാകും ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സിനെ അടക്കിയാൽ സ്വപ്നാവസ്ഥയും ഇല്ലാതാകും ജ്ഞാനം കൊണ്ട് അവിദ്യ നീങ്ങിയാൽ സുഷുപ്തി എന്ന അവസ്ഥയും ഇല്ലാതാകും ഇങ്ങനെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്നവസ്ഥകളും നിശേഷം നശിച്ചാൽ നമ്മുടെ കേവലമായ ആത്മാനുഭവം സഹജമാകും ഈ മനുഷ്യൻ ഈശ്വരപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ഭാഗവതം പറയുന്ന സാധനാ സമ്പത്തികളാണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇഹത്തിലും പരത്തിലും ഒന്നിലും ആഗ്രഹമില്ലാതിരിക്കുക അതാണ് വൈരാഗ്യം മറ്റുള്ളവയെ വിട്ട് ഭഗവാനെ മാത്രം സ്നേഹിക്കുക അതാണ് ഭക്തി താൻ ആത്മസ്വരൂപനാണെന്ന ബോധം ഉണ്ടാകുന്നതാണ് ജ്ഞാനം ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലൂടെ ഒരു മനുഷ്യനെ സ്വസ്വരൂപാനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന പടിപടിയായി ക്രമമായി ഉയർത്തുന്ന പരമഹംസ സംഹിതയാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതത്തിലെ കഥകൾ ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനെ മറന്ന് ഒന്നും ചെയ്യാൻ സാധിക്കാതാകും ഭഗവാനല്ലാതെ മറ്റൊന്നും വേണ്ട എന്നൊരവസ്ഥ വരും അപ്പോൾ ഭക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഭക്തി വർദ്ധിക്കുമ്പോൾ കുലേശെ കുലേശ വൈരാഗ്യം ഉണ്ടാകുന്നു വൈരാഗ്യം വർദ്ധിക്കുമ്പോൾ ആ ഭക്തി പാരമ്യത്തിലെത്തുന്നു അതോടുകൂടി ജ്ഞാനം പ്രകാശിക്കുന്നു നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ പറയാറുണ്ട് അമ്പലത്തിൽ പോകണം തൊഴണം എന്നൊക്കെ പറയും നമുക്കന്ന് അത്ര വലിയ ഭക്തിയൊന്നും ഉണ്ടാവില്ല നാം അമ്പലത്തിൽ പോയി ഈശ്വര എന്നെ രക്ഷിക്കണേ ഞാൻ പരീക്ഷയിലൊക്കെ ജയിക്കണേ ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുക ഗാഠമായ ഭക്തിയൊന്നും ഉണ്ടായിട്ടാവില്ല നാമം ജവിക്കും കുറച്ച് വലുതായി നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ നാം ഏറ്റെടുത്ത് തുടങ്ങിയാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സാധിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നാം പ്രതീക്ഷിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നടത്തും പക്ഷേ അതിൽ നിന്ന് നാം വിചാരിച്ച ഫലം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ദുഃഖമായിരിക്കും അതുകൊണ്ട് അങ്ങനെ അടിക്കടി അത് സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വിഷയങ്ങളിൽ നാം വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നമുക്ക് കുറേശ്ശെ ദുഃഖം വരുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത അമ്പലത്തിൽ ഭാഗവതം വായന ഉണ്ട് നാം ആ വായന കേൾക്കാൻ പോകും കുറച്ച് സമയം അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിക്കും അവിടെ പോയി കുറച്ച് സമയം ഇരിക്കുമ്പോൾ നമുക്കതിലൊരു സുഖം തോന്നും മനസ്സിനൊരു സ്വസ്ഥത വരും അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭാഗവതം ബുക്ക് വാങ്ങിക്കണം എന്ന് തോന്നും എന്നിട്ട് കുറേശ്ശെ ആ ഭാഗവതം ബുക്കിലൂടെ വായിക്കുമ്പോൾ നമുക്ക് അതിൽ കണ്ണോടിച്ച് പോകും പിന്നെ നാരായണീയം എവിടെയെങ്കിലും വായനയുണ്ടെങ്കിൽ അതിലൊക്കെ പോയി കൂടും എവിടെയെങ്കിലും സത്സംഗം ഉണ്ടെങ്കിൽ കേൾക്കാൻ പോകും അപ്പോൾ മനസ്സിലാവുകയാണ് നമുക്ക് ഈ വിഷയങ്ങളിൽ നമ്മൾ ആസക്തി വെച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ദുഃഖവും ഒക്കെ ആ വിഷമങ്ങളെല്ലാം ഭഗവാന്റെ അടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് ആ സ്വസ്ഥതയും ശാന്തിയും കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെ ക്രമേണ ക്രമേണ വിഷയങ്ങളിൽ നമുക്ക് വിരക്തി വരും ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും അങ്ങനെ ഭക്തി വർദ്ധിക്കുകയും വൈരാഗ്യം വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ ഭക്തി നല്ല പാരമ്യത്തിലെത്തുമ്പോൾ ആ ജ്ഞാനം പ്രകാശിക്കുന്നു ഇങ്ങനെ അനേകം സ്തുതികളിലൂടെയും ഉപാഖ്യാനങ്ങളിലൂടെയും ഭഗവത് കഥകളിലൂടെയും ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തുന്ന ശ്രീമദ് ഭാഗവതം ശ്രവിച്ചാൽ പിന്നെ മറ്റൊന്നിലും രസമില്ലാതാകും ആത്മാരാമന്മാരായ ജ്ഞാനികളെ പോലും ആകർഷിക്കുന്നതാണ് ഈ സർവ വേദ വേദാന്ത സാരസംഹിതയായ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ മനുഷ്യനെ ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ് ഭാഗവതം എന്ന് പറഞ്ഞുവല്ലോ അത് കഥകളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലൂടെയും ശ്രീ വേദവ്യാസ മഹർഷി ആ ഭാഗവതത്തിൽ നമുക്ക് ഈ സത്യത്തെ തുറന്നു കാട്ടിത്തരുന്നു ഭക്തി സാധനകളിൽ ഉത്തമമാണ് ശ്രവണം മുക്തിക്ക് ഏറ്റവും പ്രധാനമായത് ശ്രവണമാണ് വേണ്ട പോലെ കേൾക്കുന്നവർക്ക് ആർക്കും തന്നെ ഈശ്വരനായി ഉയരാം ശ്രവണം ആണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞുവല്ലോ പരീക്ഷിത്താണ് ഇതിന് ഉത്തമമായിട്ടുള്ള ഉദാഹരണം ഭാഗവതത്തിൽ പറയുന്നുണ്ട് അസാരേ സംസാരേ വിഷയസങ്കാകുലധിയ ക്ഷണാർഥം ക്ഷേമാ സാരശൂന്യമായ ഈ സംസാരത്തിൽ വിഷയതൃഷ്ണയാകുന്ന വിഷം ബാധിച്ച ജനങ്ങളെ നിങ്ങളുടെ ക്ഷേമത്തിനായി അല്പസമയം ഈ ശ്രീമദ്ഭാഗവതം കേൾക്കുവി ഇത് ശ്രീസുഖ ബ്രഹ്മഷി നമുക്ക് തന്നിട്ടുള്ള അതുല്യമായ അമൃതാണ് ശ്രവണങ്ങളിലൂടെ പാനം ചെയ്യുകയും കുൽസിത കഥകളിലൂടെ തെറ്റായ കഥകളുടെ പിന്നാലെ എന്തിനാണ് പോകുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാനില്ല സുഖബ്രഹ്മഷി തന്നിട്ടുള്ള ആ അതുല്യമായ അമൃത് വേണ്ടത്ര പാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുക്തി കിട്ടും തീർച്ചയാണ് പരമപഥത്തിൽ എത്തിച്ചേരും നരനെ നാരായണനാക്കുന്ന മനുഷ്യനെ ഈശ്വരനാക്കുന്ന പുരുഷനെ പുരുഷോത്തമനാക്കുന്ന വിദ്യയാണ് ഭാഗവതം നമ്മുടെ ആത്മസ്വരൂപം മറക്കുമ്പോൾ നാം നരനായി മാറുന്നു നാം ആത്മസ്വരൂപത്തിൽ ഇരിക്കുമ്പോൾ നാം നാരായണനാണ് ശ്രീകൃഷ്ണനും അർജുനനും നരനും നാരായണനും ആരാണ് വേണ്ട പോലെ കേൾക്കുന്നവർക്ക് ആർക്കും തന്നെ ഈശ്വരപ്രാപ്തിയിലെത്താം പക്ഷേ നമ്മൾ ആ സംസാരത്തിനോട് അനേകായിരം കയറുകൾ കൊണ്ട് നമ്മെ കെട്ടിയിട്ടിരിക്കുകയാണ് നാം ബദ്ധരാണ് ഈ കയർ അഴിക്കണം ഇത് നാം സ്വയം അഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നാം അതിൽ കുരുങ്ങി കുരുങ്ങി പോവുകയേ ഉള്ളൂ നമുക്കത് ഭഗവാനെ ആ ദൗത്യം ഏൽപ്പിക്കാം ഭഗവാൻ നമ്മുടെ കെട്ട് അഴിച്ച് ആ കർമ്മബന്ധമാകുന്ന ആ പാശത്തെ അഴിച്ച് നമ്മെ ആ സംസാര ക്ലേശത്തിൽ നിന്ന് മുക്തരാക്കും നമ്മെ കൈപ്പിടിച്ചു ഉയർത്തും പക്ഷേ അതിന് നാം ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം സ്തുതികളിലൂടെയും നാമസങ്കീർത്തനങ്ങളിലൂടെയും തിരുനാമജപം കൊണ്ടും ആ ഭഗവാനെ നമുക്ക് ആശ്രയിക്കാം ഗംഗാനദിയുടെ ആ പ്രവാഹം പോലെ ഇടതടവില്ലാതെ നാം ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം ഇതാണ് ഉത്തമമായിട്ടുള്ള ഭക്തി ഇങ്ങനെ ആരാണോ ദൃഢമായിട്ട് ആ ഭഗവാനിൽ മനസ്സുകപ്പിച്ചിരിക്കുന്നത് അവനാണ് ഏകാന്ത ഭക്തൻ ഇങ്ങനെ ഭഗവാനിൽ ആരാണോ ഭക്തി വച്ചിരിക്കുന്നത് അവനാണ് ഏകാന്ത ഭക്തൻ ഇങ്ങനെ ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലൂടെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഈശ്വരൻ മുക്തിപഥത്തിൽ എത്തിക്കുന്നത് എന്ന് ചിത്രകേതു വ്യാഖ്യാനത്തിലൂടെ നമുക്ക് മനോഹരമായി കാട്ടിത്തരുന്നു ഏകാന്ത ഭക്തന്മാരിൽ ഭഗവാൻ പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത് വക്താസുരനാണ് ആരാണ് വക്താസുരൻ അത് നാം കുറച്ച് ദിവസമായിട്ട് വൃത്താസുരൻ്റെ കഥ കേട്ടു തൊഷ്ടാവ് പന്ത്രണ്ട് ആദിത്യന്മാരിൽ നാലാമത്തെ ആളാണ് തൊഷ്ടാവ് തൊഷ്ടാവിൻ്റെ പുത്രനാണ് വിശ്വരൂപൻ വിശ്വരൂപനെ ദേവേന്ദ്രൻ ദേവന്മാരുടെ ദേവഗുരുവായിട്ട് വരിച്ചു അദ്ദേഹത്തിൻ്റെ മാതൃവംശം അസുരവംശമായിരുന്നു അപ്പോൾ അദ്ദേഹം യജ്ഞം ചെയ്യുമ്പോൾ കുറച്ചു ഭാഗം തൻ്റെ മാതൃവംശത്തിന് രഹസ്യമായി നീക്കി വെച്ചിരുന്നു അത് ദേവേന്ദ്രൻ കണ്ടുപിടിച്ചു അത് ദേവേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം കുപിതനായി ആ വിശ്വരൂപനെ വധിച്ചു അതിൽ തൊഷ്ടാവിന് കഠിനമായ ദുഃഖം വന്നു ആ ഇന്ദ്രനെ എങ്ങനെയെങ്കിലും വധിക്കണം അതിനായിട്ട് തനിക്കൊരു പുത്രൻ ജനിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ദ്രനെ വധിക്കാനായിട്ട് ഒരു പുത്രൻ ജനിക്കുന്നതിനായി അദ്ദേഹം ഒരു ആഭിചാര ഹോമം നടത്തി പക്ഷേ അതിൽ മന്ത്രം ഉച്ചരിക്കുന്നതിൽ പിശകു വന്നത് കാരണം ഇന്ദ്രനെ വധിക്കാൻ പാകത്തിലാണ് ഒരു പുത്രൻ പുത്രനുണ്ടായത് അതാണ് ഭക്രാസുരൻ അദ്ദേഹം മഹാനായ തീവ്രഭക്തിയുള്ള ഒരു അസുരനായിരുന്നു ആ യുദ്ധഭൂമിയിൽ പോലും അദ്ദേഹം വധിക്കപ്പെടുമ്പോഴും ഹരേ ഹരേ എന്ന നാമം ജപിച്ചുകൊണ്ടിരുന്നു ആ യുദ്ധഭൂമിയിൽ അദ്ദേഹം ദേവേന്ദ്രനോട് പറയുകയാണ് ഇന്ദ്ര എനിക്ക് സർവ്വ വിഷയസുഖങ്ങളും സ്വർഗലോകവുമാണല്ലോ വേണ്ടത് അത് മുഴുവൻ ഭഗവാൻ വേണ്ടത്ര തരും പക്ഷേ എനിക്കൊന്നും വേണ്ട എനിക്ക് ആ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേർന്നാൽ മതി എനിക്ക് ആ ഭഗവാൻ എങ്ങനെയാണോ കെട്ടിയിട്ടുള്ള ആ പശുക്കിടാവ് തൻ്റെ തള്ളയുടെ പാൽ കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാൻ അങ്ങയുടെ പാദത്തിൽ എത്തിച്ചേരാൻ കൊതിക്കുകയാണ് ഒരു കുഞ്ഞിക്കിളി ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി ആ വിശന്ന് ഇരിക്കുകയാണ് ആ തള്ളക്കിളിയെ കാത്തിരിക്കുന്നത് പോലെ ഞാൻ അങ്ങയുടെ പാദത്തിൽ എത്തിച്ചേരാൻ കൊതിക്കുകയാണ് എനിക്ക് ഒന്നും വേണ്ട എന്നെ വധിച്ചോളൂ എനിക്ക് എത്രയും വേഗം ഭഗവാനിൽ എത്തിച്ചേർന്നാൽ മതി അതാണ് വക്താസുരൻ പറയുന്നത് അതുകൂടാതെ ഇന്ദ്രന് ആ ഭഗവാന്റെ മഹാത്മ്യവും ആ ഭാഗവത തത്വങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് യുദ്ധഭൂമിയിൽ ഇന്ദ്രൻ തന്നെ അതിശയിച്ചു പോയി എങ്ങനെ ഈ വക്താസുരന് ഈ യുദ്ധഭൂമിയിൽ ഇതിന് സാധിച്ചു അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഉത്കൃഷ്ടനായ ആ ഭക്തി ഭഗവാനിൽ വെച്ചിട്ടുള്ള ഒരാളാണ് വക്താസുരൻ ഈ ചിത്രകേതു വ്യാഖ്യാനം ആരംഭിക്കുന്നത് അത് ഷഷ്ടസ്കന്ധത്തിൽ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങളിലായിട്ടാണ് അത് വിവരിക്കുന്നത് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ് സാധാരണയായി സാത്വികരായ ദേവന്മാർക്കോ ഋഷീശ്വരന്മാർക്കോ ഇത്ര ഉത്തമ ഭക്തി കാണാറില്ല പിന്നെ എങ്ങനെയാണ് ഈ രജത്തമോമയനായ ഋത്രാസുരന് ഇത്ര ഉത്കൃഷ്ടമായ ഭക്തി ഉണ്ടായത് ഈ ഉത്തമ ഭക്തി എന്നാൽ പരാഭക്തി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഏകാന്ത ഭക്തി അതിൻ്റെ അർത്ഥം പൂർണ്ണമായ ആത്മസമർപ്പണമാണ് ഭഗവാനിൽ പൂർണ്ണമായ ആത്മസമർപ്പണവും ആത്മനിവേദനമാണ് ഇത് ഉണ്ടാവുക വളരെ ദുർലഭമാണ് മുക്തി താരതമ്യേന ലഭ്യമാവും പക്ഷേ ഉത്തമ ഭക്തി ഉണ്ടാവുക വളരെ ബുദ്ധിമുട്ടാണ് മുക്തിദാതാവായ മുകുന്ദനെ ഭജിച്ചാൽ മുക്തി ലഭ്യമാവും പക്ഷേ ഉത്തമ ഭക്തി ലഭിക്കാൻ വളരെ വിഷമമാണ് അത് ഋഷഭയോഗീശ്വര ചരിതം ഉപസംഹരിക്കുമ്പോൾ ശ്രീശുഖബ്രഹ്മർഷി പറയുന്നുണ്ട് അസ്ത്വമംഗ ഭഗവാൻ ഭജതാം മുകുന്ദോ മുക്തികർജിത് സ്മന ഭക്തിയോഗം ഈ ശുദ്ധ സാത്വികരിലാണ് ഉത്തമഭക്തി കാണാറുള്ളത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മനുഷ്യണം സഹസ്രേഷു കശി യദതി സിദ്ധയേ യഥാമഭിസിദ്ധാനാം കശിന്മാം വേത്തി തത്വത കോടിക്കണക്കിന് ജനങ്ങളിൽ വളരെ കുറച്ച് പേർ മാത്രമേ മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ അതിൽ തന്നെ മുക്തിക്ക് പ്രാപ്തരായവർ അതായത് വധാനുഷ്ഠാനങ്ങളിലൂടെയും തങ്ങളുടെ ഭോഗവാസനകളൊക്കെ നശിച്ച് ആ മുക്തിക്ക് പ്രാപ്തരായവരിൽ തന്നെ ശാസ്ത്രജ്ഞാനൊക്കെ സിദ്ധിച്ച് മുക്തിക്ക് പ്രാപ്തരായവരിൽ തന്നെ വളരെ കുറച്ചു പേർ മാത്രമേ ഭക്തി ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവാറുള്ളൂ ശുദ്ധ സാത്വികരായ ദേവന്മാർക്കും തപസ്സികളായ ഋഷീശ്വരന്മാർക്ക് പോലും ഭഗവാനിൽ ഉത്കൃഷ്ടമായ ഭക്തി കാണാറില്ല ആയിരത്തിൽ ഒരുവനാണ് ഏകാന്ത ഭക്തൻ അങ്ങനെ ഇരിക്കെ ഈ രജസ്സും തമസ്സും സ്വഭാവമായിട്ടുള്ള അസുരൻ അതായത് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതൊക്കെയാണ് ആസുരിക ഗുണങ്ങൾ ഇത് വർദ്ധിക്കുമ്പോഴാണ് തീരുന്നത് താമസിക ഗുണങ്ങൾ നിദ്ര ആലസ്യം ഇങ്ങനെ ഈ രജോ ഗുണവും തമോ ഗുണവും സ്വഭാവമായിട്ടുള്ള ഈ വത്രാസുരന് എങ്ങനെ ഇത്ര ഭക്തി ഉണ്ടായി ആ ഘോരമായ കഠിനമായ യുദ്ധഭൂമിയിൽ പോലും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ജീവൻ വെടിഞ്ഞത് അത് പരീക്ഷിച്ച് ചോദിക്കുകയാണ് ശ്രീശുഖബ്രഹ്മർഷിയോട് അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു രാജാവെ അങ്ങയിടയിച്ച ഉദ്യം അഭിനന്ദനം അഹിക്കുന്നുണ്ട് ഇത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ഇത് ഞാൻ എൻ്റെ പിതാവായ വേദവ്യാസ മഹർഷിയിൽ നിന്നും ദേവല മഹർഷിയിൽ നിന്നും മഹർഷിയിൽ നിന്നും കിട്ടിയ അറിവാണ് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ഈ അസുരൻ്റെ ഉത്തമ ഭക്തി ആ അസുര ജന്മത്തിൽ ഉണ്ടായതല്ല അദ്ദേഹത്തിന്റെ പൂർവ്വജന്മാർജിതമാണ് ആ ഭക്തി അദ്ദേഹത്തിൻ്റെ ആ പൂർവ്വജന്മ ചരിത്രം ഞാൻ ഒരു ഇതിഹാസത്തിലൂടെ അങ്ങേക്ക് പറഞ്ഞു തരാം പണ്ട് ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നും പേരായ ഒരു സാർവഭൗമനായ ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യം എന്തു തന്നെ ചോദിച്ചാലും കൊടുക്കുന്ന കാമധേനുവിനെ പോലെയാണ് അത്ര ഫലഭൂയിഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു ഭൂമിയാകട്ടെ ഫലഭൂയിഷ്ടവും അദ്ദേഹത്തിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു കുലമഹിമ കൊണ്ടും ലാവണ്യം കൊണ്ടും ഉത്തമകളായിട്ടുള്ള സ്ത്രീകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഇങ്ങനെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും രാജാവിന്റെ മനസ്സിന് സന്തോഷമുണ്ടായില്ല അദ്ദേഹം അനവത്യതാ ദുഃഖം അനുഭവിച്ചിരുന്നു ഇത്ര ശ്രേഷ്ഠകളായ ഭാര്യമാർ ഉണ്ടായിരുന്നിട്ടും ഒരു പുത്രനെ പോലും ജനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹത്തിന് ഒരു സന്തതിയില്ല അതുകൊണ്ട് മനസ്സിന് സന്തോഷമില്ല രാജാവിന് ശാന്തി സന്തോഷവും ഇല്ലെങ്കിൽ ആ രാജ്യത്തും അതുപോലെ അശാന്തി ഉണ്ടാകും നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ടുള്ള ആ തപസ്സോടുകൂടി യജ്ഞം സമർപ്പണമായിട്ട് ചെയ്യണം എന്നാൽ ഏത് കാര്യവും വിജയിക്കുകയുള്ളൂ നമുക്ക് മനസ്സിന് ശാന്തിയില്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യവും വിജയിക്കില്ല നമ്മുടെ പ്രവൃത്തികളൊന്നും പൂർണ്ണമാവില്ല അപ്പോൾ അന്നത്തെ കാലത്ത് രാജ്യത്തോ രാജാവിനോ എന്തെങ്കിലും അശാന്തി സംഭവിക്കുകയാണെങ്കിൽ അശാന്തിക്കുള്ള കാരണം കണ്ടെത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കുക അന്നത്തെ ഋഷിമാരുടെ ദൗത്യമായിരുന്നു ഒരു ധാർമ്മിക ചുമതലയായിരുന്നു അതിനു പകരം രാജാക്കന്മാർ അവർക്ക് സ്വൈരജീവിതവും സുരക്ഷയും ഉറപ്പുവരുത്തിയിരുന്നു അങ്ങനെ പരസ്പരം ഭാവയന്ത ഒരു യജ്ഞ രൂപത്തിലാണ് അന്ന് പ്രവർത്തിച്ചിരുന്നു അന്നത്തെ വ്യവസ്ഥിതി അതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാജാവിൻ്റെ ഈ അശാന്തി അറിഞ്ഞിട്ട് ഒരിക്കൽ അങ്കിരസ് മഹർഷി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിന് കുറച്ച് ജ്ഞാനോപദേശങ്ങളൊക്കെ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കാനാണ് അദ്ദേഹം എത്തിച്ചേർന്നത് രാജാവ് മഹർഷിയെ കണ്ട ഉടനെ തന്നെ വിധിയാം വണ്ണം സൽക്കരിച്ചു പൂജിച്ചു ആസനത്തിലിരുത്തി അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് ഈ അങ്കിരസ് മഹർഷി എല്ലാം അറിയാം എങ്കിലും രാജാവിൻ്റെ മുഖത്തുനിന്ന് തന്നെ അറിയണം എന്ന് വിചാരിച്ച് അദ്ദേഹം ചോദിക്കുകയാണ് രാജാവേ അങ്ങയുടെ പ്രജകൾക്കും രാജ്യത്തിനും ഒക്കെ ശ്രേയസ് ഇല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ അങ്ങയുടെ ഭാര്യമാരും പുത്രന്മാരും ഒക്കെ അങ്ങയുടെ അധീനത്തിലല്ലേ അങ്ങയുടെ മുഖത്ത് എന്താണ് ഒരു വാട്ടം കാണുന്നത് എന്തോ ഒരു ദുഃഖം അങ്ങയെ അലട്ടുന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ അങ്ങയുടെ പുത്രന്മാരും ഭാര്യമാരൊന്നും അങ്ങക്ക് സ്വാധീനമില്ലേ പ്രജകളൊന്നും അങ്ങയുടെ സ്വാധീനത്തിലല്ലേ അങ്ങയുടെ മനസ്സ് അങ്ങക്ക് അധീനമല്ലേ എന്നിങ്ങനെ ചോദിച്ചു എന്തോ അങ്ങയുടെ മുഖം എന്തോ ചിന്ത അലട്ടുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ രാജാവ് പറയാണ് മഹർഷേ എന്തൊക്കെ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായിരുന്നിട്ടും എൻ്റെ മനസ്സിന് സുഖമില്ല സന്തോഷമില്ല ഇത്ര വലിയ ചക്രവർത്തി പദം ഉണ്ടായിരുന്നിട്ടും എൻ്റെ മനസ്സിന് ഒരു സുഖമില്ല നാം ഇതിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എത്ര തന്നെ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരുന്നാലും ആ ഭഗവത് ആനുകൂല്യമില്ലെങ്കിൽ ശാശ്വതമായ സുഖമോ സന്തോഷമോ ഒന്നും അത് നൽകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാലും അങ്ങ് ത്രികാലജ്ഞാനിയാണ് അങ്ങക്കെല്ലാം അറിയാമെങ്കിലും ഞാൻ പറയാം എനിക്ക് ഒരു പുത്രൻ ഇല്ല അതാണ് എൻ്റെ ദുഃഖം എനിക്കൊരു സന്തതി ഇല്ല എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം അതൊന്നും എനിക്ക് സുഖം തരുന്നില്ല ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ എനിക്കൊരു സന്തതിയില്ല അതുമാത്രമല്ല എൻ്റെ രാജ്യത്തിന് എൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവകാശിയായി തുടർന്ന് ഭരിക്കാൻ ഒരവകാശം ഇല്ല ഒരു സന്താനം ഉണ്ടായാലല്ലേ തുടർന്ന് ഭരിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവുള്ളൂ രാജ്യത്തിൽ അങ്ങനെ ആ രാജ്യം അനാഥമാവും അതുപോലെ പ്രജകളും അനാഥമാകും ഇതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം അങ്ങ് എനിക്ക് എന്തെങ്കിലും ഒരു സന്തതി ഉണ്ടാകാനായിട്ട് ഒരു ഉപായം പറഞ്ഞു തരണം അപ്പോൾ അങ്കിരസ് മഹർഷി പറയാണ് രാജാവേ പുത്രന്മാർ ഉണ്ടായാൽ സുഖമുണ്ടാവുമായിരിക്കും പക്ഷേ സുഖത്തിനേക്കാട്ടേറെ ദുഃഖമാണ് ഉണ്ടാവുന്നതെങ്കിലോ അതൊക്കെ നിശ്ചയമല്ലേ എന്ന് ചോദിച്ചു പക്ഷേ രാജാവിന് അതിൽ തൃപ്തി തോന്നിയില്ല എനിക്കൊരു സന്തതി ഉണ്ടാവാനായിട്ട് അങ്ങ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം അങ്ങനെ ആ രാജാവ് മഹർഷിയുടെ കാൽക്കൽ വീട് നമസ്കരിച്ചു അപ്പോൾ അങ്കിരസ് മഹർഷിക്ക് രാജാവിനോട് കൃപ തോന്നി മഹർഷി സൂര്യനെ ആരാധിക്കാൻ ഉപകരിക്കുന്ന പുരോടാശം കൊണ്ട് ഒരു യജ്ഞം നടത്താൻ നിശ്ചയിച്ചു അങ്ങനെ ആ യജ്ഞം നടത്തി എന്നിട്ട് ആ യജ്ഞോച്ഛിഷ്ടം രാജാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു രാജാവേ ഇത് അങ്ങയുടെ ഭാര്യയ്ക്ക് കൊടുക്കണം അങ്ങയ്ക്കൊരു പുത്രനുണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ തൻ്റെ അടുത്ത് നിന്നിരുന്ന ഏറ്റവും ആദ്യത്തെ ഭാര്യയായ പട്ടമഹർഷിയായ കൃതദ്വുതിക്ക് ആ യജ്ഞോശിഷ്ടം കഴിക്കാൻ വേണ്ടി കൊടുത്തു കൃതദ്വുതി ആ യജ്ഞഭാഗം കഴിച്ചു അപ്പോൾ അംഗ്രസ് മഹർഷി അവരെ അനുഗ്രഹിച്ചു അതാഹ നിർപതിയവും അങ്ങക്ക് ഒരു പുത്രൻ ഉണ്ടാകും സന്താപവും സന്തോഷവും അതായത് സുഖവും ദുഃഖവും തരുന്ന ഒരു പുത്രനായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അത് രാജാവിനും രാജ്ഞിക്കും വളരെ സന്തോഷമായി അംഗ്രസ് അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇതുവരെ ഗർഭം ധരിക്കാതിരുന്ന ആ കൃതദ്വിതി ഇപ്പോൾ രാജാവിൽ നിന്നും ഗർഭം ധരിച്ചു ആ ഗർഭം അനുദിനം വന്നു എല്ലാവർക്കും സന്തോഷമായി തസ്യം ഗർഭ ശുക്ലപക്ഷോടു ആ ഗർഭം ഇങ്ങനെ ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ എങ്ങനെയാണോ വളർന്ന് വലുതായി വരുന്നത് അതേപോലെ ആ ഗർഭം ഇങ്ങനെ വികസിക്കുകയാണ് അങ്ങനെ ഗർഭം പൂർത്തിയായപ്പോൾ രാജ്ഞി സുന്ദരനായിട്ടുള്ള ഒരു ഐശ്വര്യമുള്ള ഒരു കുമാരനെ പ്രസവിച്ചു എല്ലാവർക്കും സന്തോഷമായി രാജാവിനും രാജ്ഞിക്കും ആ കൊട്ടാരത്തിലുള്ളവർക്കും രാജ്യത്ത് മുഴുവൻ സന്തോഷമായി രാജാവിന് പുത്രൻ പിറന്നു അതാണ് എല്ലാവരുടെയും സന്തോഷം രാജാവ് വേഗം തന്നെ കുളിച്ചു വന്നു ആ കുഞ്ഞിനെ കുളിപ്പിച്ചു അതിനെ അലങ്കരിച്ചു എന്നിട്ട് ബ്രാഹ്മണരെയും ഋഷിമാരെയും ഒക്കെ വിളിച്ചു വരുത്തി ആ കുഞ്ഞിൻ്റെ ജാതകർമ്മം നടത്തി ആ കുഞ്ഞിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ആ ബ്രാഹ്മണരെയും കൃഷിമാരെയൊക്കെ വിളിച്ചു വരുത്തിയവർക്ക് എല്ലാവർക്കും സ്വർണം വെള്ളി വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നുവേണ്ട സകലതും ദാനം ചെയ്തു അവരെ തൃപ്തിപ്പെടുത്തി അതുപോലെ തന്നെ പ്രജകൾക്കും അവർക്ക് വേണ്ടുവോളം അവർക്ക് വേണ്ടത് എന്താണെങ്കിലും അതൊക്കെ ദാനം ചെയ്തു ഈ കുഞ്ഞിൻ്റെ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി രാജാവ് എല്ലാവർക്കും വേണ്ടത്ര ദാനം ചെയ്തു എല്ലാവരെയും തൃപ്തിപ്പെടുത്തി അങ്ങനെ ആ രാജാവിൻ്റെയും രാജ്ഞിയുടെയും സന്തോഷത്തിൽ എല്ലാവരും പങ്കുകൊണ്ടു രാജ്യം മുഴുവൻ സന്തോഷിച്ചു ഇപ്പോൾ കുഞ്ഞ് കളിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി രാജ്ഞിയും രാജാവും ആ കുഞ്ഞിൻ്റെ കളിചരികൾ ആസ്വദിക്കുകയാണ് കമിഴാൻ തുടങ്ങി മുട്ടുകുത്താൻ തുടങ്ങി ഇപ്പോൾ രാജാവ് ഈ കുട്ടിയോട് സ്നേഹം കൊണ്ട് കൃതദ്വിതിയുടെ കൊട്ടാരത്തിലാണ് താമസം ആ കുഞ്ഞിനോട് രാജാവിനും രാജ്ഞിക്കും അമിതമായ ആസക്തി ജനിച്ചു ഈ കുഞ്ഞിനോടുള്ള പ്രേമം കൊണ്ട് രാജാവ് എൻ്റെ അമ്മയായ കൃതദ്വിധിയോടും പ്രേമം കൂടിക്കൂടി വന്നു ഇപ്പോൾ ഏത് സമയവും കൃതദ്വിതിയുടെ കൊട്ടാരത്തിലാണ് കുഞ്ഞിൻ്റെ കളിച്ചിരികൾ കാണണം കുഞ്ഞിനെ ലാളിക്കണം അത് മുട്ടുകുത്താൻ തുടങ്ങി അതിൻ്റെ കളികൾ കണ്ടു രസിക്കാൻ വേണ്ടി രാജാവ് ഇപ്പോൾ എപ്പോഴും കൃതദ്വിതിയുടെ കൊട്ടാരത്തിലാണ് ഇപ്പോൾ രാജാവിന് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതായി ആ മറ്റ് സപത്നിമാരെയും ശ്രദ്ധിക്കാതായി സപത്നിമാർ വിചാരിച്ചു നമ്മളെ ഇപ്പോൾ തീരെ ശ്രദ്ധിക്കുന്നില്ല രാജാവ് അതിൽ അവർക്ക് അസൂയ തോന്നി കൃതദ്വിതിയോട് നമുക്ക് സന്താനം ഇല്ലാത്തതുകൊണ്ടല്ലേ കൃതദ്വിധിക്ക് ഒരു സന്താനം ഉണ്ടായതുകൊണ്ടല്ലേ രാജാവ് കൃതദ്വിധിയോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് അങ്ങനെ അവർക്ക് അസൂയയായി കൃതദ്വിധിയോട് ഒരു ദിവസം അവരെ എല്ലാവരും കൂടി ഒത്തുചേർന്നു എന്നിട്ട് പറയാണ് നമുക്ക് ഒരു സന്താനമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളെ രാജാവ് തീരെ ശ്രദ്ധിക്കാത്തത് ഇപ്പോൾ ഒരു ദാസിമാരോടുള്ള പരിഗണന പോലും നമുക്ക് തരുന്നില്ല ദാസിമാർക്ക് രാജാവിനെ പരിചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് അതുപോലും ഇല്ല ഇങ്ങനെ നമ്മൾ ഭാഗ്യം കെട്ടവരായി പോയില്ലേ സ്വതേ അവർക്ക് സന്താനമില്ലാത്ത ദുഃഖവും ആ രാജാവിൻ്റെ അനാദരവും നിമിത്തം അവരുടെ മനസ്സ് ദുഃഖവും കോപവും വർധിച്ച് ആ കുഞ്ഞാണ് ഇതിന് കാരണമെന്ന് വിചാരിച്ച് കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ ആ കുഞ്ഞിന് ഒരു ദിവസം പാലിൽ വിഷം കലക്കി അവർ കുടിക്കാൻ കൊടുത്തു കുഞ്ഞങ്ങനെ സുഖമായിട്ട് ഉറങ്ങുകയാണ് കുറേ സമയം കഴിഞ്ഞിട്ടും കുഞ്ഞ് ഉണരുന്നില്ലെന്ന് കണ്ടപ്പോൾ രാജ്ഞി തൻ്റെ ദാസിയോട് പറയാണ് ദാസി ആ കുഞ്ഞിനെടുത്തുകൊണ്ടു വരൂ എത്ര സമയമായി അത് ഉറങ്ങുന്നു അതിന് വിശക്കുന്നുണ്ടാവും അതിനെ എടുത്തുകൊണ്ടു വരൂ എന്ന് പറഞ്ഞു ദാസി ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ മേലോട്ടായി കൈകാലുകൾ വിറങ്ങലിച്ച് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അത് കണ്ടതോടുകൂടി ഉറക്ക നിലവിളിച്ച് ആ ദാസി അവിടെ വീണു ആ ദാസിയുടെ കരച്ചിൽ കേട്ട് രാജ്ഞി ഓടി വന്നു കുഞ്ഞിനെ എടുക്കാൻ നോക്കുമ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുന്നു പിന്നെ അവിടെ അവിടെയുണ്ടായ ആ രംഗം വളരെ ദയനീയമാണ് തസ്യാതുരം സ്വരം രാജ്ഞി ത്വരയാത്മജാന്തികം കരാഭ്യാമുരൈരീത്വരയാത്മജാന്തികം സഹസാമുദം ആ തലമുടിയൊക്കെ ചിഹ്നിച്ചിറകി പുകക്കെ നെഞ്ഞത്ത് അടിച്ച് നിലവിളിച്ചും കൊണ്ട് ആ രാജ്ഞി അവിടെ ബോധഹീനയായിട്ട് വീണു ഇവരുടെ കരച്ചിൽ കേട്ട് കൊട്ടാരത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ഓടി വന്നു അവരെല്ലാവരും ഈ കാഴ്ച കണ്ട് ഉറക്കെ കരഞ്ഞു സപത്നിമാരും ദുഃഖം അഭിനയിച്ചുകൊണ്ട് അവരും കരഞ്ഞു സ്ഥലത്തില്ലാതിരുന്ന രാജാവ് ഈ വിവരം അറിഞ്ഞു നിലത്ത് കിടന്ന് ഉരുണ്ട് നിലവിളിച്ചു എന്നിട്ട് ആ കുഞ്ഞിന്റെ പാദത്തിൽ പോയി പതിച്ചു ബോധം കെട്ട് വീണു കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞിട്ട് ഈ രാജാവും കൂടി അങ്ങനെ ബോധം കെട്ട് വീണത് കണ്ടപ്പോൾ രാജ്ഞിക്ക് സഹിക്കുന്നില്ല രാജ്ഞി എഴുന്നേറ്റു രാജ്ഞിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ കുഞ്ഞ് മരിച്ചുപോയി എന്നത് രാജ്ഞി പറയാണ് കുഞ്ഞേ ഉണരു വിശക്കുന്നില്ലേ പാൽ കുടിക്കണ്ടേ നിന്റെ കൂട്ടുകാരൊക്കെ ഇതാ കളിക്കാൻ വിളിക്കണു നീയെ ഉണർന്ന് നിന്റെ കളിചിരികളൊക്കെ കാണട്ടെ എന്നിങ്ങനെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ രാജ്ഞിക്ക് ബോധ്യമായി ആ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ് ഉടനെ എഴുന്നേറ്റ് ആ തലമുടിയൊക്കെ ചിന്ന ചിതകയുണ്ട് തന്റെ വസ്ത്രങ്ങളൊക്കെ ആ കണ്ണീരിൽ കുതിർന്നിരിക്കുന്നു രാജ്ഞി പകയാണ് ബ്രഹ്മാവിനോട് പകയാണ് ബ്രഹ്മാവേ അങ്ങ് ഇങ്ങനെ വിധിക്ക് വിപരീതമാണല്ലോ ചെയ്യുന്നത് അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി വിപരീതമാണല്ലോ സാധാരണയായി പ്രായമായുള്ളവരല്ലേ ആദ്യം മരിക്കുക പിന്നീടല്ലേ കുട്ടികൾ മരിക്കുക ആദ്യം ജനിച്ചവർ ആദ്യം മരിക്കുക അങ്ങനെയല്ലേ നിയമം ഞങ്ങളെല്ലേ കൊണ്ടുപോകാമായിരുന്നില്ലേ ഞങ്ങളുടെ ഈ പുത്രനെ എന്തിനാണ് കൊണ്ടുപോയത് പിന്നീട് യമരാജാവിനോടാണ് പറയുന്നത് യമരാജാവെ അങ് ഇത്ര ക്രൂരനായി തീർന്നുവല്ലോ ഇങ്ങനെ നിർദ്ദയം ഞങ്ങളുടെ ഏകസന്ധതിയെ കൂട്ടിക്കൊണ്ടുപോയില്ലോ ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് പിന്നെ വീണ്ടും പറയാണ് കുഞ്ഞേ നീ ഉണര് നിനക്ക് വിശക്കുന്നില്ലേ നീ പാല് കുടിക്കുകയെ നിൻ്റെ കൂട്ടുകാർ ഇതാ കളിക്കാൻ വിളിക്കണോ ഞങ്ങളെങ്ങനെ അനാഥരാക്കരുതേ എന്ന് പറഞ്ഞ് വീണ്ടും ഉറക്ക നിലവിളിക്കുകയാണ് രാജ്ഞിയുടെ ഈ ദുഃഖം കാണുമ്പോൾ രാജാവും ഉറക്ക നിലവിളിച്ചിട്ട് പറയാണ് കഷ്ടം കഷ്ടം പുത്ര ഞങ്ങളെങ്ങനെ ഈ ദുരിതത്തിലാക്കരുതേ നീ തിരിച്ചു വരൂ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തു ഞങ്ങളെ ഏക സന്തതിയല്ലേ അങ്ങനെ ആറ്റുനോറ്റുണ്ടായ ഒരു പുത്രനാണത് അതുകൊണ്ട് പുത്ര നീ തിരിച്ചു വരൂ കണ്ണു തുറക്കൂ കളിക്കൂ എന്നൊക്കെ പറഞ്ഞ് രാജാവും ഉറക്കെ നിലവിളിക്കുകയാണ് ഈ ദൃശ്യം കണ്ടു നിന്ന അവിടെ എല്ലാവരും ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആ രാജ്യം മുഴുവൻ അവരുടെ ആ ദുഃഖത്തിൽ പങ്കുകൊണ്ടു അജ്ഞാനത്തി അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ ജ്ഞാനമാകുന്ന പ്രകാശം പരത്തിം കൊണ്ട് നമുക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ് ഗുരു അങ്ങനെ അഗിരസ് മഹർഷിയും നാരദരും അദ്ദേഹത്തിന് ആ ജ്ഞാനപ്രകാശം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അവരന്വേഷിച്ചു എന്താണ് എല്ലാവർക്കും അറിയുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു രാജ്യത്തിൻ്റെ ഏക അവകാശിയും രാജാവിൻ്റെ സന്തതിയുമായ ഞങ്ങളുടെ രാജകുമാരൻ മരിച്ചുപോയി അതാണ് ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്കിരസ് മഹർഷി രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു രാജാവേ അങ്ങ് എഴുന്നേൽക്കൂ കണ്ണു തുടയ്ക്കൂ അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത് അങ്ങ് ഭഗവത് ഭക്തനല്ലേ അങ്ങയുടെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കേണ്ടതല്ല അങ്ങ് ആരെ കുറിച്ചോർത്താണ് ദുഃഖിക്കുന്നത് ഈ പുത്രനെ കുറിച്ചോ ആണോ അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ ഈ പുത്രൻ്റെ പിതാവായിരുന്നോ അടുത്ത ജന്മത്തിൽ ഈ പിതൃപുത്ര ബന്ധം സംഭവിക്കുമോ ഒരിക്കലുമില്ല ജനിച്ചവരെല്ലാം മരിക്കുന്നു നാം എല്ലാവരും ഒരു ജന്മത്തിൽ ഒത്തുകൂടുന്നു കുറച്ചു കാലം നാം വളരുമായിട്ടും ബന്ധപ്പെടുന്നു അത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നു ആ നദിയുടെ പ്രവാഹത്തിൽ എങ്ങനെയാണോ മണൽത്തരികൾ ഒന്നിച്ചു കൂടുകയും അത് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് അതുപോലെയാണ് ആ കാലമാകുന്ന പ്രവാഹത്തിൽ നമ്മൾ ഒരു ജന്മത്തിൽ ഒത്തുകൂടുന്നു കുറച്ചു കാലം ബന്ധങ്ങളൊക്കെ എല്ലാവരുമായി ബന്ധപ്പെടും അത് കഴിഞ്ഞ് യാത്ര പോലും പറയാതെ പിരിഞ്ഞു പോകുന്നു ഇത് ഈശ്വരനിശ്ചയമാണ് ഇത് പ്രകൃതിയുടെ നിയമമാണ് ജനിച്ചതെല്ലാം മരിക്കും ഇതിൽ സന്തോഷിക്കാനോ ദുഃഖിക്കാനോ അവകാശമില്ല ഭൂതങ്ങളിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യും ഇപ്പോൾ വൃക്ഷങ്ങളാണ് വൃക്ഷങ്ങളിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവും അത് കൊഴിഞ്ഞു പോകും അതിനെക്കുറിച്ച് അവരോ ദുഃഖിക്കാറൊന്നുമില്ല ആ കൊഴിഞ്ഞ ഫലത്തിൻ്റെ ആ ബീജത്തിൽ നിന്ന് വീണ്ടും വേറൊരു ചെടി മുളച്ചു വന്ന് അതൊരു വൃക്ഷമായി തീരും അതുപോലെ ധാന്യ നെല്ല് ഗോതമ്പ് മുതലായവ അവയിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാവുകയും അത് കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും അവയെക്കുറിച്ച് ഓർത്തൊന്നും അവർ ദുഃഖിക്കാറില്ല കാരണം അതിൽ നിന്ന് വീണ്ടും ഒരു ചെടി മുളച്ചു വരും ഇതാണ് പ്രകൃതിയുടെ നിയമം ജനിച്ചതെല്ലാം മരിക്കും ഇതൊന്നും സ്ഥിരമാണെന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് മാത്രാസ്തുയാ ശീതോഷ്ണസുഖുഖ ആഗമാനോ നിത്യ താം താന്തിദിക്ഷസ്വഭാരത ഇതൊക്കെ ഈ ശീതോഷ്ണങ്ങളും ശീതവും ഉഷ്ണവും അതുപോലെ സുഖവും ദുഃഖവും എല്ലാം വരികയും പോവുകയും ചെയ്യും ഇതൊന്നും നിത്യമല്ല അതുകൊണ്ട് അത് സഹിക്കൂ എന്ന് ഭഗവാൻ ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട് സംയമനത്തോടുകൂടി അത് നമ്മൾ സ്വീകരിക്കണം കൂടിയല്ല പിറക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്ത് മധ്യയിങ്ങനെ മത്സരിക്കുന്നതെന്തിനോ നാം നമ്മളൊന്നും ഒന്നിച്ചല്ല ജനിക്കുന്നത് മരിച്ചു പോകുന്നതും ഒന്നിച്ചല്ല നാം സ്വപ്നത്തിൽ പല ദൃശ്യങ്ങളും കാണാറുണ്ട് നാം ആ സമയത്ത് ഇത് സത്യമാണെന്ന് വിചാരിക്കും പക്ഷേ ഉണർന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതൊന്നും സത്യമല്ല ഇപ്പോൾ നാം ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നുണ്ട് ഇതുപോലെ എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് മൂഢത്തരമാണ് രാജാവേ അതുകൊണ്ട് അങ്ങ് ഇതൊന്നും ശാശ്വതമാണെന്ന് വിചാരിച്ച് ദുഃഖിക്കരുത് നാം എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി കുറച്ച് കഴിഞ്ഞാൽ അവരവരുടെ സമയമാവുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും യാത്ര പോലും പറയാതെയാണ് പിരിഞ്ഞു പോവുക ഇപ്പോൾ നാം ഒരു വണ്ടിയിൽ കയറിയാൽ ബസ്സാകട്ടെ അല്ലെങ്കിൽ ട്രെയിനാകട്ടെ അതിൽ കയറിയാൽ നമ്മുടെ അടുത്തുള്ളവരോടൊക്കെ നാം പരിചയപ്പെടും കുശല പ്രശ്നങ്ങളൊക്കെ ചോദിക്കും കുറച്ചു കഴിഞ്ഞ് അവരവരുടെ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അവർ ഇറങ്ങിപ്പോകും നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നമ്മളും ഇറങ്ങിപ്പോകും അവരെക്കുറിച്ച് ഓർത്ത് നാം ദുഃഖിക്കാറില്ലല്ലോ ഇത്രയേ ഉള്ളൂ ജീവിതവും ഭാര്യ ഭക്താവ് താനും പുത്രന്മാരും എല്ലാം കുറച്ചു കാലത്തേക്ക് ഒന്നിച്ച് കഴിയാൻ ഭഗവാൻ നിശ്ചയിച്ച ഒരു കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലാവിലാസങ്ങളാണ് ഭഗവാന്റെ ഭഗവാൻ്റെ മായയാണിതെല്ലാം ഇതൊന്നും ശാശ്വതമല്ല അതുകൊണ്ട് അങ്ങ് ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് എന്നാൽ ഇതിനൊക്കെ ആധാരമായ ജീവൻ ശാശ്വതനാണ് ഇത് കേട്ടപ്പോൾ രാജാവിന് അല്പം സമാധാനമായി അദ്ദേഹം കണ്ണു തുടച്ച് എഴുന്നേറ്റിരുന്നു എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് ഗൂഢമായ വേഷത്തിൽ വന്ന കപിലരാണോ നാരദരാണോ അങ്കിരസാണോ ബഹു എന്നെ ചോദിച്ചു രാജാവിന്റെ ആ പുത്ര ശോകത്തിന്റെ കാഠിന്യത്താൽ അദ്ദേഹത്തിന് അങ്കിരസിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല അങ്കിരസ് മഹർഷി പറയാണ് രാജാവേ ഞാൻ അങ്കിരസ് മഹർഷിയാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത് സാക്ഷാൽ ബ്രഹ്മാവിന്റെ പുത്രനായ നാരദ മഹർഷിയാണ് ഞാൻ ഇതിനു മുൻപ് ഈ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട് അന്ന് അങ്ങക്ക് ജ്ഞാനോപദേശം നൽകി അനുഗ്രഹിക്കാനാണ് വന്നത് പക്ഷേ അന്ന് അങ്ങയുടെ മനസ്സ് പാകമായിരുന്നില്ല ഒരു സന്തതിക്കു വേണ്ടി അത്യധികം ആഗ്രഹിച്ചിരിക്കുന്ന സമയമായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ അങ്ങക്ക് ഒരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടി അനുഗ്രഹിച്ചത് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ